ക്വിസ് ആൻഡ് ഫാക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശാസ്ത്ര ക്വിസ് മത്സരത്തിൽ ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണാൻ ശ്രമിക്കുക. കൂടാതെ ഈ വീഡിയോയുടെ അവസാനം ഒരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം അടുത്ത വീഡിയോയിൽ പ്രഖ്യാപിക്കുന്നതാണ്. കൂടാതെ അതിൻ്റെ ഉത്തരം ആദ്യം ആരാണോ കമൻറ്റ് ബോക്സിൽ പറയുന്നത്, ആ കമൻറ്റ് പിൻ ചെയ്ത ശേഷം അടുത്ത വീഡിയോയിൽ അവരെ വിജയിയായി പ്രഖ്യാപിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണാൻ ശ്രമിക്കുക. മറ്റൊരു കാര്യം, ഈ വീഡിയോയിൽ പറയുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും ബോണസ് ക്വസ്റ്റ്യൻ്റെ ഉത്തരവും നിങ്ങൾക്ക് PDF ആയിട്ട് ലഭിക്കുന്നതാണ്. അതിനായി താഴെ കാണുന്ന വാട്സപ്പ് ഗ്രൂപ്പിലൊന്ന് ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്ത ശേഷം ആ ഗ്രൂപ്പിലായിരിക്കും ഇനിയുള്ള വീഡിയോസിൻ്റെയൊക്കെ PDF അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തുവെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ നമുക്ക് നേരെ കഴിഞ്ഞ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ്റെ വിജയി ആരാണെന്ന് നോക്കാം. അതിനു മുമ്പ് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. കഴിഞ്ഞ വീഡിയോ ഓസോൺ ദിനവുമായി ബന്ധപ്പെട്ട ഒരു ഓസോൺ ദിന ക്വിസ് ആയിരുന്നു. ആ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യൻ ഇതാണ്, സ്പെക്ട്രോഫോമീറ്റർ കണ്ടുപിടിച്ചത് ആരാണ്? അതിൻ്റെ ഉത്തരം GMB ഡോബ്സൺ എന്ന വ്യക്തിയാണ്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ആദ്യമായി കമൻറ്റ് ചെയ്തത് വിദ്യാകാനം എന്ന് പറയുന്ന അക്കൗണ്ടാണ്. വിജയിക്ക് അഭിനന്ദനങ്ങൾ. ഓസോൺ ദിന ക്വിസ് കാണുവാനായി താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് നൽകിയിട്ടുണ്ട്. ഈ വീഡിയോ കണ്ട ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വീഡിയോ കൂടി ചെക്കൗട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്, ലോക ഇന്റർനെറ്റ് സുരക്ഷാ ദിനമായി ആചരിക്കുന്ന ദിവസം ഏതാണ്? ഉത്തരം അറിയാവുന്നവർ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യുക. February 6 ലോക ഇന്റർനെറ്റ് സുരക്ഷാ ദിനമായി ആചരിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്, ചുവന്ന രക്താണുക്കളുടെ അതായത് RBCയുടെ ശരാശരി ആയുസ് എത്ര ദിവസമാണ്? ഏകദേശം 120 ദിവസം, അതായത് 120 ദിവസമാണ് ഒരു റെഡ് ബ്ലഡ് സെല്ല് അതായത് ഒരു ചുവന്ന രക്താണുവിൻ്റെ ആയുസ് 120 ദിവസമാണ്. മൂന്നാമത്തെ ചോദ്യം ഇതാണ്, റേഡിയോ കാർബൺ ഡേറ്റിങ്ങിന് ഉപയോഗിക്കുന്ന കാർബണിൻ്റെ ഐസോടോപ്പ് ഏതാണ്? ഉത്തരം അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റായി രേഖപ്പെടുത്തുക. Carbon-14 എന്ന കാർബണിൻ്റെ ഒരു ഐസോട്ടോപ്പാണ് റേഡിയോ കാർബൺ ഡേറ്റിങ്ങിനായി ഉപയോഗിക്കുന്നത്. ഇതുവരെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് PDF നോക്കി പഠിക്കാവുന്നതാണ്. നാലാമത്തെ ചോദ്യം ഇതാണ്, ഉപകരണങ്ങൾ നിർമ്മിക്കുവാനായി മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹമേതാണ്? ചെമ്പ്, അതായത് കോപ്പറാണ് ആദ്യമായി ഒരു ഉപകരണം ഉണ്ടാക്കുവാനായി ഉപയോഗിച്ച ലോഹം. അഞ്ചാമത്തെ ചോദ്യം, വേരുകൾ വലിച്ചെടുക്കുന്ന ജലം ഇലകളിൽ എത്തിക്കുന്ന സസ്യകലകൾ ഏതൊക്കെയാണ്? ചോദ്യം മനസ്സിലാവാത്തവർക്ക് ഒന്നുകൂടി പറയാം. അതായത് വേരുകൾ വലിച്ചെടുക്കുന്ന വെള്ളം ഏതിലൂടെയാണ് സസ്യങ്ങളുടെ ഇലയിലേക്ക് എത്തുന്നത്? ഉത്തരം സൈലം. സൈലം എന്ന ട്യൂബിലൂടെയാണ് വേരുകൾ വലിച്ചെടുക്കുന്ന വെള്ളം സസ്യങ്ങളുടെ ഇലയിലേക്കെത്തുന്നത്. ആറാമത്തെ ചോദ്യം, ഭൂപടങ്ങളിൽ തരിശുഭൂമിയെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന നിറം ഏതാണ്? അതായത് മാപ്പുകളിലൊക്കെ തരിശുഭൂമിയെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന കളർ ഏതാണെന്നാണ് ചോദ്യം. ആറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വെളുപ്പ്, അതായത് വെള്ളനിറം. ഏഴാമത്തെ ചോദ്യം, പ്രകൃതിയിൽ കാണപ്പെടുന്ന ജലത്തിൻ്റെ ഏറ്റവും ശുദ്ധമായ രൂപം ഏതാണ്? ഒട്ടുമിക്ക പേർക്കും അറിയാവുന്ന ഒരു ചോദ്യമാണിത്. ഇതിൻ്റെ ഉത്തരം മഴവെള്ളം. എട്ടാമത്തെ ചോദ്യം, ഹൈഡ്രജൻ ബോംബിൻ്റെ സ്ഫോടനത്തിൻ്റെ ഫലമായി രൂപം കൊള്ളുന്ന വാതകം ഏതാണ്? ഹീലിയമാണ് അവിടെ ഉണ്ടാവുന്ന വാതകത്തിൻ്റെ പേര്. ഒമ്പതാമത്തെ ചോദ്യം ഇതാണ്, സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? അതായത് സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള എലമെൻ്റ് ഏതാണെന്നാണ് ചോദ്യം.
നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഹൈഡ്രജനാണ്. പത്താമത്തെ ചോദ്യം ഇതാണ്, കടലിലെ ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന ഏകകം ഏതാണ്? അതായത് നമ്മുടെ കടലിലെയൊക്കെ ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണെന്നാണ് ചോദ്യം. കടലിലെ ദൂരം നമ്മൾ അളക്കുന്നത് നോട്ടിക്കൽ മൈൽ എന്ന യൂണിറ്റിലൂടെയാണ്. വേണമെങ്കിൽ ഒരു നോട്ടിക്കൽ മൈൽ 1852 മീറ്റർ ആണ് എന്നുകൂടി ഓർത്ത് വയ്ക്കുക. 11-ാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്? അതായത് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മെറ്റൽ ഏതാണെന്നാണ് ചോദ്യം. പതിനൊന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം, അതായത് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹമാണ് കാൽസ്യം. 12-ാമത്തെ ചോദ്യം, ചെമ്പിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? ചെമ്പിൻ്റെ ശാസ്ത്രനാമം ഇങ്ങനെയാണ്, കൊളക്കേഷ്യ എസ്കുലന്റ്. 13-ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം, ഓറഞ്ച് നാരങ്ങ എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? നമ്മൾ ചെറുപ്പം തൊട്ടേ പഠിച്ചു വരുന്ന ഒരു ആസിഡിൻ്റെ പേരാണ്. ഉത്തരം അറിയാവുന്നവർ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം, അതായത് നാരങ്ങ ഓറഞ്ച് എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡിൻ്റെ പേരാണ് സിട്രിക് ആസിഡ്. 14-ാമത്തെ ചോദ്യം, വൈറ്റമിൻ B9-ൽ അടങ്ങിയിരിക്കുന്ന ആസിഡിൻ്റെ പേരെന്താണ്? വൈറ്റമിൻ B9-ൽ അടങ്ങിയിരിക്കുന്ന ആസിഡിൻ്റെ പേരാണ് ഫോളിക് ആസിഡ്. 15-ാമത്തെ ചോദ്യം ഇതാണ്, അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ മൂലകം ഏതാണ്? നമ്മൾക്കെല്ലാവർക്കും വളരെയധികം പരിചിതമായ ഒരു മൂലകമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമ്മുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ മൂലകമാണ് ഓക്സിജൻ. 1-ാമത്തെ മൂലകം നൈട്രജനാണ്. കൂടാതെ ഓക്സിജൻ അന്തരീക്ഷത്തിൽ 21%. അപ്പോൾ ഇതുകൂടി എല്ലാവരും ഓർത്ത് വയ്ക്കുക. 16-ാമത്തെ ചോദ്യം ഇതാണ്, ജന്തുശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? ഉത്തരം അരിസ്റ്റോട്ടിൽ. 17-ാമത്തെ ചോദ്യം ഇതാണ്, സൊണാറിൽ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗം ഏതാണ്? സൊണാർ എന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. 9-ാം ക്ലാസ്സിലെ ഫിസിക്സിലുള്ളതാണ്. സൊണാർ എന്താണെന്ന് അറിയാത്തവർക്ക് ചുരുക്കത്തിൽ പറഞ്ഞു തരാം. സൗണ്ട് വേവ് ഉപയോഗിച്ചുകൊണ്ട് കടലിൻ്റെ അടിത്തട്ടിലേക്ക് ഏതെങ്കിലും സാധനങ്ങൾ ഡിറ്റക്റ്റ് ചെയ്യുവാനോ ഡിസ്റ്റൻസ് അളക്കുവാനോ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് സൊണാർ എന്ന് പറയുന്നത്. അപ്പോൾ സൊണാറിൽ ഉപയോഗിക്കുന്ന ശബ്ദ തരംഗം ഏതാണെന്നാണ് ഈ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത്. ഉത്തരം അൾട്രാസോണിക് സൗണ്ട് വേവുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് സൊണാർ പ്രവർത്തിക്കുന്നത്. 18-ാമത്തെ ചോദ്യം, ചന്ദ്രോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏതാണ്? അതായത് ചന്ദ്രൻ്റെ സർഫസിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മെറ്റൽ ഏതാണ്? ടൈറ്റാനിയമാണ് ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം. 19-ാമത്തെ ചോദ്യം ഇതാണ്, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയുടെ പേര് സ്റ്റേപ്സ് എന്നാണ്. ഈ ഒരു സ്റ്റേപ്സ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ചെവിക്കകത്താണ്. 20-ാമത്തെ ചോദ്യം ഇതാണ്, നിലവിലുണ്ടായിരുന്ന 63 മൂലകങ്ങളെ അറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിൽ വർഗീകരിച്ച് 1869 ആവർത്തന പട്ടിക, അതായത് പീരിയോഡിക് ടേബിൾ പുറത്തിറക്കിയത് ആരാണ്? ഉത്തരം മെൻഡലീവ്. അതുകൊണ്ടാണ് മെൻഡലീവ് ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ എന്നറിയപ്പെടുന്നത്.
അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് നോക്കുകയാണെങ്കിൽ ഡിമിട്രി മെൻഡലീവ് എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. ഈ വീഡിയോയിലെ ബോണസ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ചോദ്യം വായിച്ച ശേഷം എല്ലാവരും പെട്ടെന്ന് തന്നെ ഉത്തരം കമൻ്റായി രേഖപ്പെടുത്തുക. കൂടാതെ ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ അടുത്ത വീഡിയോയിൽ പ്രഖ്യാപിക്കുന്നതാണ്. കൂടാതെ ഈ വീഡിയോയിൻ്റെ PDF ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ചോദ്യം ഇതാണ്, ഗ്രീഡ് രോഗം എന്നറിയപ്പെടുന്ന രോഗമേതാണ്? എല്ലാവർക്കും അറിയാവുന്ന വളരെ പ്രശസ്തമായ ഒരു രോഗമാണത്. അതുകൊണ്ട് തന്നെ ഉത്തരം എല്ലാവരും പെട്ടെന്ന് തന്നെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. വിജയിയെയും ഇതിൻ്റെ ഉത്തരവും അടുത്ത വീഡിയോയിൽ പ്രഖ്യാപിക്കുന്നതാണ്. വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.